ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാർ സ്പെഷ്യലായ നെയ്പത്തിരിയാണ്. അപ്പോൾ നെയ്പത്തിരിയുടെ നെയ്പത്തൽ, എണ്ണപ്പത്തിരി, പൊരിച്ച പത്തിരി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം നെയ്പത്തിരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും വിചാരിക്കും നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയകൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് പത്തിരി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ കട്ട് ചെയ്തിട്ടുള്ള പത്തിരി, പിന്നെ രണ്ടാമത്തേത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ കയ്യിൽ വെച്ച് പരത്തിയിട്ടുള്ള പോലത്തെ പത്തിരി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും, പിന്നെ വലിയ സവാളയുടെ ഒരു പകുതി കഷ്ണം. മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു സവാള മതിയാകും. സവാളയല്ല, ചെറിയുള്ളിയാണ് ഇടുന്നുണ്ടെങ്കിൽ ഒരു 10 ചെറിയുള്ളി ഇട്ടാൽ മതിയാകും. ചെറിയുള്ളി ഒന്ന് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മൂന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഒതുക്കിയെടുക്കുമ്പോൾ തേങ്ങയും പരിചീരകവും നമ്മൾ ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതെ നോക്കണം. ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ തേങ്ങയും പെരിഞ്ചീരകവും എല്ലാം നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. പിന്നെ നമുക്കിതിനകത്തോട്ട് അരിപ്പൊടി ചേർക്കാം. അപ്പോൾ അരിപ്പൊടി ഞാൻ പുട്ടുപൊടിയുടെയും നേർത്ത പത്തിരിപ്പൊടിയുടെയും പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ വറുത്ത പൊടിയാണ് രണ്ടും എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഡബിൾ ഹോഴ്സിൻ്റെ വാങ്ങിച്ച ആ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് നേരിയ അരിപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പുട്ടുപൊടി. അപ്പോൾ നമ്മൾ നേരിയ പൊടി മിക്സ് ചെയ്യാതെ നമുക്ക് മുഴുവനായിട്ടും പുട്ടുപൊടിയിലും പത്തിരി ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് തരി ഉള്ളതാണ് എപ്പോഴും പത്തിരി നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ ഞാൻ രണ്ടും മിക്സായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം, ഇപ്പോൾ 2.5 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് തിളച്ച വെള്ളം. വെള്ളം ചെറുതായി ചൂടായാൽ പോരാ, നന്നായിട്ട് തിളക്കണം. തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ നമ്മളെ പത്തിരി നന്നായിട്ട് വരില്ല. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ശേഷം ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കൈവച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിൾ ടോപ്പിൽ കുറച്ചൊരു എണ്ണ തടവിയിട്ട് ഒന്ന് 1 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുഴക്കാൻ നേരത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളെ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി ഞാൻ നമ്മൾ എപ്പോഴും ചുടുന്ന പോലെ ചുടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പകുതിയെ കൊണ്ട് നമുക്ക് മുറിച്ചിട്ടുള്ള പത്തിരി ചുടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ ടോപ്പിൽ നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടുന്നുണ്ട്. എന്നിട്ട് പത്തിരിയുടെ മാവ് വെച്ചിട്ട് നമുക്ക് അടയ്ക്കൊക്കെ പരത്തുന്ന പോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ടോ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നല്ല കട്ടിയിൽ വേണം പരത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കട്ടറോ അല്ലെങ്കിൽ ചെറിയ ഒരു പാത്രം വെച്ചിട്ടോ നമുക്കിതൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് വീണ്ടും പരത്തി നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പത്തിരിയെല്ലാം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ സിപ്പ് ലോക്കോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്താൽ മതിയാകും. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുക്കുന്നുണ്ട്. പച്ചവെള്ളം തന്നെ എടുത്തേക്കുന്നേ. ഇനി നമുക്ക് പത്തിരി എങ്ങനെ പരത്തുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ സിപ്പ് ലോക്കിൽ കുറച്ച് വെള്ളം തടവി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു വലിയൊരു നാരങ്ങ വലുപ്പത്തിൽ പത്തിരി ഉരുള വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അടക്കി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് ആക്കുമ്പോൾ സൈഡിലൊക്കെ പൊട്ടി വരുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് ശരിയാക്കി ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പത്തിരി നല്ല വട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ചുടുമ്പം പരത്തിയെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ടല്ല, ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അപ്പം അപ്പം ചുട്ടുവിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് പത്തിരി ചുടാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓയിൽ മീഡിയം ടു ഹൈ ആയിരിക്കണം. ഓയിലിന് ചൂടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി പൊങ്ങി വരില്ല. അതേപോലെ തന്നെ പത്തിരി നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. നല്ല ചൂടുള്ള എണ്ണയിലായിരിക്കണം നമ്മൾ പത്തിരി ഇടേണ്ടത്. അപ്പോൾ നമ്മൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരി ഇട്ടതിന് ശേഷം നമ്മൾ അനക്കാൻ പാടില്ല. വെന്ത് കഴിയുമ്പോൾ പത്തിരി തനിയെ മുകളിലോട്ടേക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ പത്തിരി തനിയെ മുകളിലോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ശരിയായില്ല എന്നാണ് അതിനർത്ഥം. കുറേ നേരം പുറത്ത് വെച്ചിട്ട് ഡ്രൈ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ പൊങ്ങി വരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മാവ് കുഴക്കുമ്പോൾ വെള്ളം കുറവായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുറേ നേരം പുറത്ത് വെച്ചിട്ട് ഡ്രൈ ആയതുകൊണ്ടാണ് നമുക്ക് പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എണ്ണയിലോട്ട് ഇടുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവി കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഓയിലിലോട്ട് ഇടുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. നമ്മൾ പത്തിരി നമ്മൾ രണ്ട് സൈഡും നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ നമുക്ക് നമ്മുടെ എല്ലാ കട്ട് ചെയ്ത പത്തിരിയും നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ആ പത്തിരി നമുക്ക് ചുട്ടെടുക്കാം. നമ്മളിപ്പോൾ കയ്യിൽ വെച്ച് പരത്തി ചുടുന്ന പത്തിരി ചുടുമ്പോഴേ എപ്പോഴും നല്ല പൊങ്ങി പൂരി പോലെ വരും. ഇപ്പോൾ കണ്ടു, ഞാൻ പത്തിരി ഇട്ട് പത്തിരി തനിയെ തന്നെ മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി നല്ല കൊമ്മള പോലെയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് മറിച്ചിടാം. കയ്യിൽ വെച്ചുണ്ടാക്കുന്ന പത്തിരി നമ്മൾ അപ്പം ചുടുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പത്തിരി ഇട്ട് അത് പൊങ്ങി വരുമ്പോഴേക്കും നമ്മൾ അടുത്ത പത്തിരി പരത്തി ചുട്ടെടുക്കുക ചെയ്യുന്നത്. നമ്മളിങ്ങനെ പത്തിരി ഇങ്ങനെ പരത്തി സൈഡിൽ വയ്ക്കാറില്ല. ഇപ്പോൾ നമ്മൾ പത്തിരി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നമുക്കിതിനെ കോരി വയ്ക്കാം. ഇപ്പം നമ്മുടെ രണ്ട് തരത്തിലുള്ള പത്തിരിയും റെഡിയായിട്ടുണ്ട്. ചായക്കടയിലെ പോലെ മുറിച്ച പത്തിരിയും റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ പത്തിരിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പി ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം കമൻസിൽ അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.